بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن ينصركم الله فلا غالب لكم وإن يخذلكم فمن ذا الذي ينصركم من بعده وعلى الله فليتوكل المؤمنون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين بهمانا درنا درنا سيدن مار پنڈیدن مار مہانایا سلطان العلماء മറ്റു ഉലമാക്കൾ മുതഅല്ലിഖും സുഹൃത്തുക്കളും സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒത്തുചേരൽ നാളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നാത്തുൻ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും കാമിലായ ഈമാനോട് ആഖിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ര ചൊല്ലി മരിക്കാനും റബ്ബ് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. സിറാജുൽ ഹുദയുടെ കലണ്ടർ ഇന്നും കൂടി കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. സദസ്സിൽ വരുമ്പോ എല്ലാരും വാങ്ങാൻ വേണ്ടി ശ്രമിക്കണം. പ്രസംഗം തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ ഇടയിൽ പറയേണ്ടെന്ന് കരുതിയിട്ടാണ്. 20 rupees ഒരു കലണ്ടറിന് വിലയുള്ളൂ. നിങ്ങൾ എത്ര കൊടുത്താലും സ്ഥാപനത്തിന്റെ ആവശ്യം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു തആല നല്ലത് ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും ഏറ്റിത്തരുമാറാകട്ടെ.
ആര് അതിനു വേണ്ടി കച്ചകെട്ടിറങ്ങിയാലും അല്ലാഹുവിന്റെ സഹായം ലഭിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ആ റബ്ബിന്റെ സഹായം ലഭിക്കുന്ന ആളുകളെ ആർക്കും തകർത്തു കളയാൻ സാധിക്കുകയില്ല. അത് ഏതെങ്കിലും കാലയളവ് മുതൽ തുടങ്ങി ആസൂത്രിതമായ പദ്ധതിയിലൂടെ വളർന്നു വന്നവരാണെങ്കിലും ഭരണം കയ്യിലേന്തി മുന്നിട്ട് ഇറങ്ങിയവരാണെങ്കിലും അല്ലാഹുവിന്റെ സഹായം ലഭിക്കുന്ന ആളുകളെ ലോകസൃഷ്ടാവായ അല്ലാഹുവിന്റെ സഹായം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന ആളുകളെ ലോകത്ത് ഒരു ശക്തിക്കും തകർക്കാൻ കഴിയില്ല. മഹാനായ സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവർ പറഞ്ഞതുപോലെ തഖ്വയാകുന്ന ആയുധം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു മനുഷ്യനും ഒരു ശക്തിക്കും ഈ സമൂഹരെ തകർക്കാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന്റെ സഹായം അല്ലാഹുവിന്റെ തുണ നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ആരുണ്ട്? ലോകസൃഷ്ടാവായ അല്ലാഹുവിന്റെ സഹായം ഉണ്ടെങ്കിൽ ആ റബ്ബിന്റെ സഹായത്തെ മറികടന്ന് അല്ലാഹുവിന്റെ സഹായത്തെ കവച്ചു വെച്ച് ഈ ലോകത്ത് ഒരു പ്രവർത്തനവും ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല. ആ സുഖാവായ റബ്ബിന്റെ പക്കത്തിൽ നിന്ന് ലഭിക്കേണ്ട സഹായം ഒരു മനുഷ്യനും ഒരു സമൂഹത്തിനും ലഭിക്കാതെ പോയാൽ ആരാണ് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നവർ? ലോക സുഖാവായ അല്ലാഹുവിൽ നിന്ന് സഹായമില്ലെങ്കിൽ ഒരു പണക്കാരനോ അല്ലെങ്കിൽ ഒരു കൂട്ടം തൊഴിലാളികൾക്കോ അല്ലെങ്കിൽ ഭരണാധികാരികൾക്കോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഏതെങ്കിലും ശക്തികൾക്കോ എങ്ങനെ അല്ലാഹുവിന്റെ സഹായമില്ലെങ്കിൽ സഹായിക്കാൻ കഴിയും? അല്ലാഹുവിന്റെ സഹായമില്ലെങ്കിൽ എങ്ങനെ ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ സഹായമില്ലാതെ വിജയിക്കാൻ കഴിയും? അതുകൊണ്ട് ഈമാനുള്ള വിശ്വാസികൾ എന്നും അല്ലാഹുവിൽ ഭാരമേൽപ്പിക്കണം. ലോക സൃഷ്ടാവായ റബ്ബിലേക്ക് ഭാരമേൽപ്പിച്ചാൽ ആ മനുഷ്യന് എന്നും അല്ലാഹുവിന്റെ സഹായമുണ്ട്. ബനു ഇസ്രായേലികളിൽപ്പെട്ട ഒരു നബിമാരുടെ കൂട്ടൻ, ബനു ഇസ്രായേലിയിൽപ്പെട്ട ഒരു നബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു നല്ല സ്വാലിഹത്തായ ഭാര്യയുടെയും ഭർത്താവിന്റെയും ചരിത്രം മഹാനായ ഇമാം ഖല്യൂബി റഹിമഹുല്ലാ അവിടുത്തെ നവാദിറുൽ ഖല്യൂബിയിൽ പറഞ്ഞത് കാണാം. എന്താണ് സംഭവം? മഹാനായ ഇമാം ഖല്യൂബി റഹിമഹുല്ലാ മഹാനവറുകൾ പറയുന്നു, ബനു ഇസ്രായേലികളിൽപ്പെട്ട ഒരു നബിയോട് അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചിട്ട് പറയാൻ വേണ്ടി പറഞ്ഞു, ആ ഭാര്യക്കും ഭർത്താവിനോടും പറയണം അവരുടെ ജീവിതത്തിന്റെ പകുതി ഭാഗം നല്ല ഗുണയായിരിക്കും, ആരിലേക്കും കൈനീട്ടാതെ ആരുടെ സഹായവും ഇല്ലാതെ ഒരാളും ഹെൽപ്പ് ചെയ്യാതെ എല്ലാ നിലക്കുമുള്ള ഐശ്വര്യം അവരെ ജീവിതത്തിന്റെ പകുതി ഭാഗത്ത് അല്ലാഹു നൽകും. അതേ സ്ഥാനത്ത് അവരുടെ ജീവിതത്തിന്റെ നേർ പകുതി ഭാഗം അവർക്ക് വലിയ വിഷമവും കൊടുത്ത് അല്ലാഹു തആല അവരെ പരീക്ഷിക്കും. ഈ രണ്ട് രൂപവും അവർക്ക് അല്ലാഹു നൽകും. പക്ഷേ നബിയോട് അല്ലാഹുവിന്റെ ഓർഡർ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചിട്ട് പറയുന്നു, നിങ്ങൾ പോയിട്ട് പറയണം അവർക്ക് ഇഷ്ടമുള്ള സമയം തിരഞ്ഞെടുക്കാം. ഒന്നിരിക്കെ അവരുടെ യൗവനകാലത്ത്, ആ യൗവനകാലത്താണ് അവർക്ക് ഐശ്വര്യം വേണ്ടതെങ്കിൽ അവർക്ക് ഐശ്വര്യം യൗവനകാലത്ത് അല്ലാഹു നൽകും. ഇനി അതല്ല, അവർക്ക് പ്രായം ചെന്ന സമയത്താണ്, പ്രായം ചെന്ന സമയത്താണ് അവർക്ക് ഐശ്വര്യം വേണ്ടത്. ആരും സഹായിക്കാനില്ലാതെ, ആരോഗ്യമില്ലാതെ, ആരോഗ്യം തകർന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത സമയത്ത് വലിയ ഐശ്വര്യം അവർക്ക് നൽകണമെങ്കിൽ അല്ലാഹു തആല നൽകും. ഇത് രണ്ടിൽ നിന്നും ഇഷ്ടമുള്ളത് അവർക്ക് തെരഞ്ഞെടുക്കാം. ആനായ ജിബ്രീൽ അലൈഹിസ്സലാം ഈ നബിയോട് വന്ന് പറഞ്ഞപ്പോ, ഇവരെ അടുക്കലേക്ക് വന്നിട്ട് നബി പറയുന്നു, നിങ്ങൾക്ക് രണ്ട് ചോയ്സാണ് അല്ലാഹു തആല തന്നത്. അതിലൊന്നിരിക്കെ നിങ്ങൾക്ക് പ്രായമുള്ള കാലത്ത് ഐശ്വര്യം തിരഞ്ഞെടുത്ത് യൗവനകാലത്ത് അധ്വാനിച്ച് ജീവിക്കാം.
ഇനി അതല്ല യൗവനകാലത്ത് നല്ല ഐശ്വര്യം, പ്രായം ചെന്ന കാലത്ത് ഏതായാലും പ്രായമാണ്, അങ്ങനെ ജീവിക്കാമെന്നാണ് കരുതുന്നതെങ്കിൽ അങ്ങനെയും തന്നേക്കാം. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോളാനാണ് പറഞ്ഞത്. ഈ സാലിഹായ മനുഷ്യൻ സാലിഹത്തായ ഭാര്യയുടെ അടുക്കലേക്ക് പോയിട്ട് അഭിപ്രായം ചോദിച്ചു, എന്താണ് അഭിപ്രായം, നിനക്കെന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ളത്? ഭാര്യയോട് അഭിപ്രായം ചോദിക്കണം, ഭാര്യമാരോട് അഭിപ്രായം ചോദിക്കേണ്ട സ്ഥലത്ത് അഭിപ്രായം ചോദിക്കണം, ചോദിച്ച സ്ഥലത്തെല്ലാം മറുപടി പറയണം എന്ന് ഭാര്യമാര് ചിന്തിക്കാൻ പാടില്ല എന്ന് മാത്രം. ഭാര്യ എന്ന് പറയുന്നത് എപ്പോഴും കൂറുകച്ചവടമാണ്. രണ്ടുപേരും പരസ്പരം നല്ല ഐക്യവും ഇണക്കവും വേണം. അള്ളാഹു നമ്മുടെ ഒക്കെ കുടുംബ ജീവിതത്തിൽ നല്ല ഐക്യവും ഇണക്കവും അള്ളാഹു തആല നൽകട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്, ഈ ഭാര്യയോട് വന്ന് ചോദിച്ചപ്പോ ഭാര്യ ഉടനെ തന്നെ കൊടുത്ത മറുപടി, നിങ്ങൾ എന്താണോ ചോയ്സ് ചെയ്യുന്നത് അത് തന്നെയാണ് എന്റെ അഭിപ്രായം, എനിക്കതിൽ യാതൊരു അഭിപ്രായവും പറയാനില്ല. അപ്പൊ ഈ ഭർത്താവ് അഭിപ്രായം പറഞ്ഞു. എന്നാൽ നമുക്ക് നമ്മുടെ പ്രായമാകുന്ന സമയമാകുമ്പോ നമ്മ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവുകയില്ല. അങ്ങനെയാണല്ലോ ഏത് ബാപ്പയും ഏത് ഉമ്മയും ചിന്തിക്കുന്നത്, പ്രായം ചെന്ന സമയത്ത് എന്നെ സഹായിക്കാൻ ആള് വേണം. ഈ ബാപ്പ പറഞ്ഞപ്പോ ഈ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞപ്പോ ഭാര്യ പറഞ്ഞു, അതിനേക്കാൾ കൂടുതൽ നമുക്ക് കൂടുതൽ സേവനം ചെയ്യാൻ കഴിയുന്നത് ആരോഗ്യമുള്ള സമയത്താണ്. പ്രായമായി കഴിഞ്ഞാൽ നിസ്കരിക്കാൻ വേണ്ടതുപോലെ കഴിയില്ല, വേണ്ടതുപോലെ ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ഐശ്വര്യത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. ഭയപ്പെട്ടതിന്റെ കാരണത്താലല്ല ഇവരെ ഒന്ന് പ്രായമുള്ള
സഹപാഠികളോട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോട് കടപ്പാടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ബുഖാരി മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, മഹാനായ അബുദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ സന്ദർശനത്തിന് വേണ്ടി വന്നു. വീട്ടിലേക്ക് വന്നപ്പോ അബുദർദാ റളിയല്ലാഹു അൻഹു അവിടെ ഇല്ല. വീട്ടിൽ വെച്ച് ഉമ്മയോട്, അബുദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയോട് അബുദർദാ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചോദിച്ചപ്പോ അബുദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഉമ്മദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, അബുദർദാ ഇവിടെ ഇല്ല, പക്ഷേ മോനെ അഹൂക അബുദർദാ ലൈസലഹു ഹാജത്തും ഫി ദുനിയാ, ദുനിയാവിൽ യാതൊരു ആവശ്യവും ഇല്ലാതെ ജീവിക്കുന്ന ആളാണ്. ഒരു ദുനിയാവിനോട് ഒരു താല്പര്യവും അയാൾക്കില്ല, ഭർത്താവിന് ഇല്ല എന്ന് അബുദർദാ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉമ്മദർദാ റളിയല്ലാഹു അൻഹു, മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കുറേ കാലമായി രണ്ടുപേര് കണ്ടുമുട്ടാത്തതിന്റെ കാരണത്താൽ സിയാറത്തിന് വേണ്ടി വീട്ടിലേക്ക് സന്ദർശനത്തിന് വേണ്ടി വന്നപ്പോ മഹാനായ അബുദർദാ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉമ്മദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, ദുനിയാവായിട്ട് യാതൊരു ബന്ധവും നിങ്ങളെ സുഹൃത്തിന് നിങ്ങളെ സഹോദരന് ഇല്ല. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അല്പസമയം കഴിഞ്ഞപ്പോ മഹാനായ അബുദർദാ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കടന്നു വരുന്നത്. വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഭക്ഷണം തയ്യാർ ചെയ്തു ഉമ്മദർദാ റളിയല്ലാഹു അൻഹു, ഭക്ഷണം വെച്ചു കൊടുത്തപ്പോൾ അബുദർദാ റളിയല്ലാഹു അൻഹു അതിഥിയായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഭക്ഷണം കഴിച്ചോളൂ, ഭക്ഷണം റെഡിയാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, നിങ്ങളും കൂടെ ഇരിക്കൂ. അബുദർദാ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഇന്നീ അന സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ്, അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്നു, അതെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, നിങ്ങൾ എന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ വല്ലാഹി ഞാനും ഭക്ഷണം കഴിക്കൂല. സുന്നത്ത് നോമ്പുകാരനായ അബുദർദാ റളിയല്ലാഹു അൻഹു ദുനിയാവും യാതൊരു ബന്ധവുമില്ലാത്ത നിലക്ക് അതേ ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ നോമ്പുകാരനാണെന്ന് അതിഥിയോട് പറഞ്ഞപ്പോ സുന്നത്ത് നോമ്പുകാരനായ അബുദർദാ റളിയല്ലാഹു അൻഹുവിനോട് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നു, അല്ലാഹുവിനെ മുന്നിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഞാനും ഭക്ഷണം കഴിക്കൂല. ഈ സത്യം നമ്മൾ ആരെങ്കിലും സത്യം ചെയ്യുന്നത് പോലെയല്ല, സഹാബത്തിന്റെ സത്യമല്ലേ, സത്യം ചെയ്താൽ പിന്നതിൽ യാതൊരു മാറ്റവും ഇല്ല. ഇപ്പൊ സത്യം ചെയ്യൽ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും വല്ലാഹി വല്ലാഹി ഒരു മടിയില്ലാതെ കളവ് പറയുന്നതിന് പോലും അല്ലാഹുവിനെ സാക്ഷി നിർത്തി സംസാരിക്കുന്നതിന് മടിയില്ലാത്തവർ അധികരിച്ചു പോയി. വളരെ അത്യാവശ്യമായ രംഗങ്ങളെ കുറിച്ചറിയുന്ന ഏറ്റവും കൂടുതൽ ബോധമുള്ള മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്തെങ്കിലും അത്യാവശ്യമായ ഘട്ടങ്ങളിൽ അല്ലാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്താൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അതിന്റെ പേരിൽ കഫാറത്ത് കൊടുക്കുന്ന സ്വഭാവം ഇമാം അബൂ ഹനീഫത്തുൽ കൂഫീ റഹിമഹുല്ലാഹ് സ്വഭാവത്തിൽ പണ്ഡിതന്മാർ എഴുതി വെച്ചില്ലേ, അങ്ങനെയാണ് സത്യം ചെയ്യുക എന്ന് പറയുന്നത്. മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ലോക സുഹാവായ അല്ലാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്താൽ അവർക്ക് വലിയ ഭയമാണ്. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത്, അല്ലാഹു
എന്ന് അവരെ മുന്നിൽ പറയപ്പെട്ടു. അവരെ ഹൃദയം പേടിച്ചു വറച്ചു പോയി. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ പൗരത്വം കൊണ്ട് പ്രയാസപ്പെടുകയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയാണ്. എല്ലാവരും വിഷമത്തിലാണ്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ കലിമത്തു തൗഹീദ് പ്രഖ്യാപിക്കുകയും പറയുകയും അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന ഈമാനുള്ള വിശ്വാസികൾ പോലും അല്ലാഹ് എന്ന ചിന്തയിലും നകന്നുപോയപ്പോൾ ലോകസൃഷ്ടാവായ റബ്ബിനെ മറന്നുള്ള ജീവിതത്തിലേക്ക് മനുഷ്യൻ അതേ കാലെടുത്തു വെച്ചപ്പോൾ റബ്ബിന്റെ പരീക്ഷണം വരുന്ന വഴികൾ നമുക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ഈമാനുള്ള വിശ്വാസികളെ, ആ നിലക്ക് പരീക്ഷിക്കപ്പെടുമ്പോ ഒരിക്കലും നമ്മൾ അവിടെ ഒരു രാജ്യത്തെ ആളുകളെ തരംതിരിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിലെ ആളുകളെ തരംതിരിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിലുള്ള ആളുകളെ തരംതിരിച്ചോ എവിടെയും നമ്മൾ പ്രസംഗങ്ങളിലോ അല്ലാത്ത സമയങ്ങളിലോ ഇകഴ്ത്തി പറയാനോ അവരെ കുറ്റം പറയാനോ ഈ അവസരം ഉപയോഗപ്പെടുത്തരുത്. കാസർഗോഡ് ജില്ലയിലെ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അയാള് ചൈനയിൽ ഒരുപാട് കാലമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്താണ്. ഈ സുഹൃത്ത് കേരളത്തിൽ എവിടെയോ പള്ളിയിൽ കയറി ജുമാ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങുമ്പോ അവിടുത്തെ പള്ളിയിലെ ഖതീബ് പ്രസംഗിക്കുന്നതാണ് ഈ ശ്രദ്ധയിൽപ്പെട്ടുപോലും. എന്താണ് പള്ളിയിലെ ഖതീബിന്റെ പ്രസംഗം? ചൈനയിലെ ജനങ്ങൾക്ക് അങ്ങനെ കിട്ടുക തന്നെ വേണം. മുസ്ലിമീങ്ങളെ തരം താഴ്ത്തിയതിന്, മുസ്ലിമീങ്ങളായ ആളുകളെ ഇകഴ്ത്തിയതിന് അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയതാണ്. ചൈനയിലെ ആളുകൾ ഇനിയും മരിച്ചു വീഴും എന്ന് പറഞ്ഞ അതേ പ്രസംഗത്തിന്റെ ഇടയിൽ ആരോ അതേ അചിന്തയില്ലാതെ പ്രസംഗിച്ചു എന്ന് പറയുന്നത് കേൾക്കാൻ ശ്രദ്ധയിൽപ്പെട്ടു. ഈമാനുള്ള വിശ്വാസികളെ, ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. തങ്ങളവറുകൾ പറയുന്നത് ഒരു പൊതി വാങ്ങിക്കൽ വുജൂബാണ്, രണ്ടാമത്തെ പൊതി വാങ്ങുന്നതിന്റെ വിധി നിങ്ങൾ പറഞ്ഞു എന്നാ പറഞ്ഞത്. ഇത്ര ആലിമികളെ ഇരുത്തിയിട്ട് ഞാനെങ്ങനെ വിധി പറയൂ? എനിക്ക് വിധി പറയാൻ അറിയില്ല. പക്ഷെ തങ്ങളവറുകൾ അത് പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒരു പൊതിയിൽ കൂടുതൽ ആരും ബർക്കത്ത് വാങ്ങരുത്. ബർക്കത്ത് തന്നാൽ അത്രയേ വേണ്ടു, കുറേ വേണമെന്നില്ല. കിട്ടിയതിൽ അള്ളാഹു തആല ബർക്കത്ത് തന്നാൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് കരുതി ഒരു പൊതിയിൽ കൂടുതൽ വാങ്ങി മറ്റുള്ള വന്ന ആളുകൾക്ക് ഭക്ഷണം കിട്ടാത്ത വിധത്തിൽ അവരോട് അവർക്ക് ബർക്കത്ത് കൊടുക്കാതെ അക്രമം ചെയ്യരുത് എന്ന് കേട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു തആല നമുക്ക് ഖൈർ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നിർത്തുകയാണ്. ഈമാനുള്ള വിശ്വാസികളെ, ഈ ഖതീബ് പ്രസംഗിക്കുകയാണ്, ചൈനയിലെ ജനങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. ഈ പാവപ്പെട്ട മുതല്ലിമ ചൈനയിൽ പോയിട്ടുണ്ട്, അവിടെ ഖുത്ബ നടക്കുന്ന പള്ളികളുണ്ട്, അവിടെ അതുപോലെ സൗകര്യമുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ നിസ്കരിക്കാൻ ആർക്കും അനുമതി കൊടുത്തിട്ടില്ല എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഈ സുഹൃത്തിനോട് ചോദിച്ചു, നമ്മൾ പല പള്ളിയിലും കയറിയിട്ടില്ലേ, അവിടെ നമ്മളൊക്കെ നിസ്കരിച്ചിട്ടില്ലേ, അവിടെ മുസ്ലിമീങ്ങളില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ അവിടെ മുസ്ലിമീങ്ങളെ, എത്ര മുസ്ലിമീങ്ങളായ ചൈനക്കാരുണ്ട്. അങ്ങനെ ഒരു നാട്ടുകാരെയോ അല്ലെങ്കിൽ ഒരു രാജ്യക്കാരെയോ വിവരമില്ലാതെ, ചിന്തയില്ലാതെ, ആലോചനയില്ലാതെ ശപിക്കാനോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ ആക്രമിച്ച ആളുകൾക്കൊക്കെ അങ്ങനെ മുസീബത്ത് ദുനിയാവിൽ തന്നെ ഉണ്ടാകുമെന്ന് താക്കീത് ചെയ്യാനൊന്നും പാടില്ല. ഞങ്ങള് കാണുന്നില്ല ഇപ്പൊ സൗദി അറേബ്യയില് ഉംറക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ ആളുകളെ പോലും തിരിച്ചു വരുത്തി എന്നാ പറയുന്നത്. ഇത്തരം പ്രസംഗങ്ങൾ പിന്നെ അല്പ ദിവസം കഴിഞ്ഞാൽ വേറെ ചില ആളുകൾ അത് ദുരുപയോഗം ചെയ്യാനും നമ്മുടെ സമുദായത്തെ വിലയിരുത്താനും നമ്മുടെ സമുദായത്തെ ഇല്ലാത്ത അതേ ആരോപണങ്ങൾ പറഞ്ഞ് ഏതെങ്കിലും ചിന്തയില്ലാത്ത ആളുകൾ പറഞ്ഞതിന്റെ പേരിൽ ഈ സമുദായത്തെ മൊത്തം ചോദ്യചിഹ്നമായി ബാക്കി വെക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും അത്തരം പ്രയോഗങ്ങളൊന്നും നടത്തരുത് എന്ന് വിനയത്തിന്റെ ഭാഷയിൽ അത്തരം ആളുകളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരുത്. എല്ലാവരോടും മനുഷ്യന് കടപ്പാടുണ്ട്. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ എന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നില്ലെങ്കിൽ വല്ലാഹി ഞാനും ഭക്ഷണം കഴിക്കൂല. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു
സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഭക്ഷണം കഴിച്ചു. അന്നത്തെ രാത്രിയിൽ മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന് കിടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത പുത്രദാവ് റളിയല്ലാഹു അൻഹു സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങളും കിടക്കണം, നിങ്ങളും അത് എന്നെ കിടത്തിയാൽ മാത്രം പോരാ, നിങ്ങളും കിടക്കണം. മഹാനായ അബുദർദാവ് റളിയല്ലാഹു അൻഹു, ഈമാനുള്ള വിശ്വാസികളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, നിസ്കരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മഹാനായ അബുദർദാ റളിയല്ലാഹു അൻഹു കിടന്നു. കിടന്നിട്ട് അല്പം കഴിഞ്ഞ് മഹാനായ അബുദർദാ റളിയല്ലാഹു അൻഹു വീണ്ടും എഴുന്നേറ്റ് നിസ്കരിക്കാൻ. മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമാ, അല്ലാഹ് അവിടത്തേക്ക് ദീർഘായുസ് നൽകണം, റഹ്മാനെ ആഫിയത്ത് നൽകണം റഹ്മാനെ. ഉസ്താദ് അവർകള് നമ്മളോട് തഹജ്ജുദ് നിസ്കരിക്കാൻ പറഞ്ഞു. പറയാൻ ഞാൻ ഒരിക്കലും അർഹലല്ല, അല്ലാഹു നമ്മളെല്ലാരെയും നന്നാക്കി തരട്ടെ. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, മദീനത്തെ റൗദാ ഷരീഫിന്റെ ചാരത്ത് മഹാനായ ഉസ്താദ് അവർകളുടെ റൂമിന്റെ റൂമിൽ ഒരു ദിവസം ഹജ്ജിന് പോയ സമയത്ത് ഉസ്താദിന്റെ റൂമിന്റെ ചാരത്ത് കിടന്നുറങ്ങുമ്പോ ഉസ്താദ് ഏകദേശം 2 മണി സമയം 2.5 മണി സമയത്താണ് ഉസ്താദ് കിടക്കാൻ വേണ്ടി റൂമിലേക്ക് വന്നത്. റൗദാ ഷരീഫിൽ നിന്ന് കിടക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, 3.5 മണിക്ക് എന്നെ വിളിക്കണം, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കണം, 1 മണിക്കൂർ കിടന്നിട്ട് വിളിക്കണം എന്നാ പറയുന്നത്. പ്രായം എത്രയാണെന്ന് നമ്മൾ ഓർക്കണം. അല്ലാഹ് അവിടത്തേക്ക് ദീർഘായുസ് നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാന്. ആ പ്രായത്തിന്റെ കടുപ്പ് ശരിക്കും മനസ്സിലാകണമെങ്കിൽ നമ്മളെ പള്ളിയിൽ പോയാൽ മനസ്സിലാകും. ഉസ്താദിന്റെ പ്രായത്തെക്കാൾ എത്രയോ ചുരുങ്ങിയ പ്രായമുള്ള ആളുകൾ തന്നെ അല്പം താടിയിൽ രോമം നിരക്കുമ്പോഴേക്ക് കസേരയില്ലാതെ നമ്മളെ പള്ളിയിലൊന്നും നിസ്കരിക്കൂല. ഉസ്താദ് അവർക്ക് ഈ അടുത്ത് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉസ്താദ് അവർക്ക് നിന്നിട്ട് തന്നെയാണ് നിസ്കരിച്ചത്. അല്ലാഹു അവിടത്തേക്ക് ഇനിയും ഒരുപാട് കാലം ദീർഘായുസ്സും ആഫിയത്തും ഏറ്റി കൊടുക്കട്ടെ. ചെറുപ്പക്കാരനായ ഞാന് 3.5 മണി സമയത്ത് ഉസ്താദിനെ വിളിക്കാൻ സമയമാകുന്ന സമയത്ത് വിളിക്കുന്നതിന്റെ മുമ്പ് അല്ലെങ്കിൽ സമയം കഴിഞ്ഞതിന്റെ ശേഷം ഉസ്താദ് അവർ എന്റെ കാലിൽ തട്ടിയിട്ട് ചോദിച്ചു, വയല് മാത്രമേ ഉള്ളൂല്ലേ, നിസ്കരിക്കാറില്ലേ എന്ന് ചോദിച്ചു. അല്ലാഹുവിടത്തേക്ക് ദീർഘായുസ്സും മാഫിയത്തും നേറ്റി കൊടുക്കട്ടെ. പറഞ്ഞു വന്നത് ഉസ്താദ് അവർക്ക് അത് പറയാനുള്ള എല്ലാ നിലക്കുമുള്ള അവകാശമുണ്ട്. അതേ ചെറിയ സമയം ഉറങ്ങിയാലും പരമാവധി തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്. അല്ലാഹുവിടത്തേക്ക് നിങ്ങൾ ദീർഘായുസ് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. മഹാനായ അബുദർദാഹ് റളിയല്ലാഹു അൻഹു അല്പം കിടന്നിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആയിട്ടില്ല, കിടക്കൂ അവിടെ, കിടക്ക്, കുറച്ചുകൂടി കിടക്ക്, കുറച്ച് നിസ്കരിക്കാൻ പോകാനായിട്ടില്ല. 2 പ്രാവശ്യം എഴുന്നേറ്റ് പോകുമ്പോ മുടക്കി. 3-ാമത്തെ പ്രാവശ്യം മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു അബുദർദാഹ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പോകുമ്പോ പറഞ്ഞു, ആയിട്ടില്ല, പോകാനായിട്ടില്ല, പോകാനാകുമെന്ന് ഞാൻ പറയും. ചുരുക്കി പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുന്നു. സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ഈമാനുള്ള വിശ്വാസികളെ എഴുന്നേറ്റ് പോകുന്നപ്പോ അതേ രാത്രിയുടെ അവസാന സമയം തഹജ്ജു നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോകുമ്പോ മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു അബുദർദാഹ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി പോയി. നിസ്കാരത്തിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കാരം കഴിഞ്ഞു. നേരം വെളുത്തപ്പോ അബുദർദാഹ് റളിയല്ലാഹു അൻഹു ഇലാ ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ നോമ്പ് മുറിപ്പിച്ചു കളഞ്ഞു. സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ മുഴുക്കെ നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോ അതിനും അനുവദിച്ചില്ല. രാത്രിയിൽ നിസ്കരിക്കുന്നതിന് മഹത്വമില്ലാതെ ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു മഹാനവരെ മുടക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അബുദർദാഹ് റളിയല്ലാഹു അൻഹു വന്നിട്ട് കംപ്ലൈന്റ് പറയുന്നു, യാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബായ നബിയേ ഇന്നലെ രാത്രിയിൽ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നപ്പോ എന്നെ നിസ്കരിക്കാൻ അനുവദിച്ചില്ല. മറിച്ചോ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, ഇന്നലി റബ്ബിക അലൈക ഹഖാ ഓ അബുദർദാ, അല്ലാഹുവിനോട് റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് അല്ലാഹുവിനോട് വലിയ കടപ്പാടുണ്ട്, ആ റബ്ബിനോടുള്ള കടപ്പാടിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധം വേണം. നിങ്ങളെ ശരീരത്തിനോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, ശരീരത്തെ വേണ്ടതുപോലെ ശ്രദ്ധിക്കണം, ആവശ്യമായ വിശ്രമ സമയം ഉപയോഗപ്പെടുത്തണം, ആവശ്യമായ വിശ്രമം ശരീരത്തിന് കൊടുക്കണം, ഭക്ഷണം ആവശ്യമായത് ശരീരത്തിന് കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കംപ്ലൈന്റ് പറയും,
പറയുമ്പോ സൽമാനുൽ ഫാരിസി റളിയല്ലാഹുവിനെ കുറിച്ച് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു പറയുന്നു, സൽമാനുൽ ഫാരിസി ഞങ്ങൾ എന്താ പറഞ്ഞത്, നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്, കുടുംബത്തോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്, നിങ്ങളെ ഭാര്യമാരോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്, മക്കളോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്. ഈ കടപ്പാടിനെ കുറിച്ചൊക്കെ നല്ല ബോധം വേണം. ഓരോരുത്തരുടെയും അതേ സ്ഥാനം അവരവർക്ക് വകവെച്ച് കൊടുക്കണം എന്ന് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു. ശരീരത്തോടുള്ള കടപ്പാടിനെ കുറിച്ച് നമുക്ക് ബോധം വേണം, ആത്മാവിനോടുള്ള കടപ്പാടിനെ കുറിച്ച് ബോധം വേണം. പക്ഷേ ഇത് ഈ മഹാന്മാരായ സ്വഹാബത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ശരീരത്തിന്റെ കടപ്പാടിനെ കുറിച്ച് നല്ല ബോധമുള്ളവരാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ കൃത്യമായ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. അതേ ഇറച്ചി മീൻ ഒന്നിച്ച് കഴിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ പിന്നെ നമ്മൾ കഴിക്കൂല. രാത്രിയിൽ ഭക്ഷണം വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ പിന്നെ കഴിക്കൂല. പകലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ലിമിറ്റ് വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ കഴിക്കാതിരിക്കൂല. അതുപോലെ ഓരോ സമയത്തും കൃത്യമായ ലിമിറ്റ് വെച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യും. അതേ സ്ഥാനത്ത് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ശരീരത്തിന്റെ രോഗങ്ങളെ കുറിച്ച് ബോധമുള്ളവരാണ് ഈ ആഖിർ സമാനിലെ ജനങ്ങൾ. അതേ സ്ഥാനത്ത് ആത്മാവിന്റെ രോഗത്തെ കുറിച്ച് ഓർമ്മയില്ലാത്തവരായി നമ്മുടെ സമുദായം മാറിപ്പോയി. ആത്മാവിന്റെ ഭക്ഷണത്തോടുള്ള കടപ്പാട് നമ്മൾ മറന്നുപോയി. സഹാബത്തിന്റെ ചരിത്രം കാണുന്നില്ലേ, അവർ ശരീരത്തിന്റെ ഭക്ഷണത്തെ കുറിച്ച് ഓർത്തില്ല, ആത്മാവിന്റെ ഭക്ഷണത്തെ കുറിച്ച് ആത്മാർത്ഥമായ ആത്മീയതയിലുള്ള ആ നിറഗുണമായ മാനസികമായ നിലപാട് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്ന് കംപ്ലൈന്റ് പറഞ്ഞപ്പോ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ാണ് ഓരോന്നിനും കടപ്പാടുണ്ട്. അതിനോടുള്ള കടപ്പാടുകൾ നമ്മൾ പൂർത്തിയാക്കി വിട്ടോളും, ശരീരത്തോടുള്ള കടപ്പാട് പൂർത്തിയാക്കി വിട്ടോളും എന്ന് ഞാൻ ഇവിടെ വയത് പറയേണ്ടതില്ല. അത് സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉപദേശമാണ്. അതേ സ്ഥാനത്ത് എന്നെ പോലെയുള്ള പാവപ്പെട്ടവരായ ജനങ്ങൾ, ആത്മീയമായി പിറകോട്ട് പോയ നമ്മൾ അല്ലാഹുവിലേക്ക് ഒന്നുകൂടി അടുക്കളും, ആ റബ്ബിന്റെ പൊരുത്തത്തിൽ നമ്മുടെ ജീവിതത്തെ ചെലവഴിക്കളും. അപ്പോൾ നമ്മളെ തകർക്കാൻ കഴിയുന്ന ഒരു ശക്തിയും ലോകത്തെവിടെയും കിട്ടാനില്ലാത്ത നിലക്ക് അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കും. വമൻ നസറു ഇല്ലാ മിൻ ഇൻദില്ലാ, അല്ലാതെ എവിടെന്നാണ് ശരിയായ സഹായം ലഭിക്കാനുള്ളത്? ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ഈമാനുള്ള വിശ്വാസികൾ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ മഹാന്മാരായ സയ്യിദന്മാർ നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരും. അല്ലാ ഞങ്ങളെ ഈ മജ്ലിസ് ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നീ ഞങ്ങളിൽ ഒന്ന് കബൂലാക്കി തരണേ. അല്ലാ ആത്മീയമായി ഉയരണം, ആത്മീയമായ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് കൊടുക്കണം. തഖ്വയിൽ ഇനിയും ഒരുപാട് മുന്നോട്ടേക്ക് കടന്നു വരണം. ആ തഖ്വയിൽ വലിയ മുൻഗന്തിയിൽ ജീവിച്ച ഔലിയാക്കളുടെ നേതാവാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടായ അതേ മക്കയുടെ പരിസരത്തുണ്ടായ ചെറിയൊരു പ്രയാസം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. മക്കയിലെ ജനങ്ങൾ മുഴുവനും വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്നു. വെള്ളം കിട്ടാനില്ല, എവിടെയും വെള്ളമില്ല, മഴ പെയ്യുന്നില്ല. നബിയായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് വെള്ളമില്ലാതെ പ്രയാസപ്പെട്ട സമയമുണ്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വെള്ളമില്ലാതെ പ്രയാസപ്പെട്ട സമയമുണ്ട്. ദുആ ചെയ്യുകയും മുഅ്ജിസത്ത് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമുദായത്തിന് വെള്ളം കൊടുക്കുകയും ചെയ്തത് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കം. അതുപോലെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇമാമിയങ്ങൾ മുഴുവനും രേഖപ്പെടുത്തി വെച്ചില്ലേ? പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ ടുപ്പിക്കുന്ന നേതാക്കൾ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ പലരും പ്രയാസങ്ങൾക്കെതിരെ ഈ പ്രയാസങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ദുആ ചെയ്തപ്പോൾ അല്ലാഹു തആല ഇജാബത്ത് നൽകിയിട്ടുണ്ട്. വിശ്വാസികളെ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷ മുറിഞ്ഞു പോകുന്നവരാകരുത്. എന്തെങ്കിലും
പൗരത്വത്തിന്റെ ബില്ല് വരുമ്പോഴേക്ക് നമ്മൾ ഒരിക്കലും പ്രതീക്ഷ മുറിഞ്ഞു പോകുന്നവരാകരുത്. കൊറോണ പോലെയുള്ള രോഗങ്ങൾ വരുമ്പോഴേക്ക് എല്ലാം കഴിഞ്ഞുപോയി, ഇനി നമ്മൾ ജീവിക്കുന്നത് എന്തിനാണെന്ന് ചിന്തിക്കുന്നതിന് പകരം ജീവിക്കുന്ന കാലം തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നമ്മൾ ജീവിക്കണം. നിങ്ങൾ കണ്ടില്ലേ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഈജിപ്തിൽ വലിയ പ്രയാസം ഉണ്ടായില്ലേ? നൈൽ നദിയിൽ വെള്ളം കയറിയിട്ട് ബുദ്ധിമുട്ടുണ്ടായില്ലേ? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കത്ത് എഴുതിയിട്ട് നൈൽ നദി അടക്കി നിർത്തിയത് ചരിത്രം പറയുന്നില്ലേ? അങ്ങനെ നമ്മുടെ മഹാന്മാരായ മുൻഗാമികളായ നേതാക്കളും ഇമാമികളും ഔലിയാക്കളും അവരെ ജീവിതത്തിൽ ഏതൊക്കെയോ ഔലിയാക്കളെ കൊണ്ടും മറ്റും സഹായം തേടി അവരെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ഈമാനുള്ള വിശ്വാസികളെ ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്തിൽ നാശമുറിഞ്ഞു പോകുന്നവരാകരുത്. നമ്മൾ അള്ളാഹു നമ്മളെ കൈവിടില്ലെന്ന് ഉറച്ച വിശ്വാസത്തോടെ ലോക സൃഷ്ടാവായ റബ്ബിലേക്ക് പാവപ്പെട്ട മുതഅല്ലിമായ ഞാനും നിങ്ങളും എല്ലാവരും മനസ്സ് തിരിക്കണം. നിങ്ങൾ നോക്കൂ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വലിയ പ്രയാസമുണ്ടായപ്പോ നമ്മൾ ആരെയും നിസാരമായി കാണരുത്, ആരെയും ചെറുതായി കാണരുത്. എല്ലാവരും എന്നെക്കാൾ വലിയവരാണ്, എല്ലാവരും എന്നെക്കാൾ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്, എല്ലാവരും എന്നെക്കാൾ ആദരിക്കപ്പെടേണ്ടവരാണെന്ന ബോധത്തോടെ എല്ലാവരെയും ആദരിച്ച് ബഹുമാനിച്ച് റബ്ബിന്റെ പൊരുത്തത്തിലുള്ള ജീവിതം ഓരോരുത്തർക്കും വകവെച്ചു കൊടുക്കേണ്ടത് വകവെച്ചു കൊടുത്ത് ജീവിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, മക്കയിൽ എവിടെയും വെള്ളം കിട്ടാനില്ല, അറഫയിൽ വലിയ പ്രയാസം വന്നുപോയി. ഞാൻ ഇങ്ങനെ അറഫയിൽ നിൽക്കുമ്പോ കറുത്ത നിറമുള്ള ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ, അയാളതാ സുജൂദിലേക്ക് ഒരൊറ്റ വീഴലാണ്, സുജൂദിൽ വീണ അല്ലാഹുവിനോടൊരൊറ്റ ദുആ, അല്ലാ നിന്റെ ദർബാറിന്റെ അടുക്കൽ വലിയ ദുആക്ക് ജാവത്ത് പ്രതീക്ഷിച്ചു വന്ന മുഅ്മിനീങ്ങൾ വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നു. അല്ലാ നീയാണ് കൊടുക്കുന്ന റബ്ബ്, നിന്നിലേക്ക് കൈ ഉയർത്തുന്നു, ഞാൻ ഈ സജൂദിൽ നിന്ന് ഇനി തല ഉയർത്തണമെങ്കിൽ നിന്റെ അടിമകൾക്ക് വെള്ളം കൊടുക്കാതെ ഞാൻ ഇനി സജൂദിൽ നിന്ന് തല ഉയർത്തൂല. കൂരിച്ചൊരിയുന്ന മഴയാണ്, മക്കയിലെല്ലാവർക്കും ആവശ്യമായ വെള്ളം ലഭിച്ചുപോയി, പരിസരവാസികൾക്ക് മുഴുവനും ആവശ്യമായ വെള്ളം ലഭിച്ചുപോയി. അല്ലാ ഞങ്ങളുടെ നാട്ടിലും വരൾച്ചകൾ തുടങ്ങിപ്പോയി, വെള്ളത്തിന് കുറവ് വലിയ പ്രയാസം തുടങ്ങിപ്പോയി, മഴക്കാലത്ത് മഴ പെയ്ത് വെള്ളം അധികരിച്ച പ്രയാസം, വേനൽക്കാലം വരുമ്പോഴേക്ക് തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ വെള്ളമില്ലാത്ത പ്രയാസം. അല്ലാ ഞങ്ങൾ എവിടെയും നീ കുടുക്കിക്കളയരുത് റഹ്മാനെ, ആവശ്യമായ വെള്ളം ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന സർവ്വ മുഅ്മിനീകൾക്കും ഈ നാട്ടിൽ ജീവിക്കുന്ന സർവ്വജനങ്ങൾക്കും നീ നൽകണേ. അല്ലാ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് കഴിയുമ്പോഴേക്ക് വാനലോകത്ത് നിന്ന് മഴ പെയ്യാൻ തുടങ്ങി. ഈ അടിമ ഇങ്ങനെ പോകുമ്പോ ഞാനും പിന്നാലെ പോയി, എങ്ങോട്ടാണ് യാത്ര എന്ന് ഞാനൊരു പരിശോധന നടത്തി. നോക്കുമ്പോൾ എങ്ങോട്ടാണ് കുറെ അടിമകളെ വിൽക്കപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയതാ ഈ അടിമനെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു അവിടെ ചെന്നു, എന്നിട്ട് ചോദിച്ചു അടിമനെ വിൽക്കാനുണ്ടോ? അപ്പൊ അയാൾ പറഞ്ഞു ഉണ്ട്. 30 അടിമകളെ കൊണ്ടുവന്ന് ഹാജറാക്കി. നീണ്ട ചരിത്രമാണ്, ഞാൻ ചുരുക്കി പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു ചോദിച്ചപ്പോൾ 30 അടിമകളെ കൊണ്ടുവന്നു, പക്ഷേ അറഫയിൽ വെച്ച് ദുആ ചെയ്ത മഹാനെ കാണാനില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു ചോദിച്ചു, ആ മഹാനായ മനുഷ്യനുണ്ടല്ലോ ഇവിടെ, നിങ്ങളെ കടയിലേക്ക് കയറി വരുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ അടിമയാണോ? ഉടനെ തന്നെ മുതലാളിയുടെ മറുപടി, അതെ എന്റെ അടിമയാണ്. പക്ഷേ അയാൾ സംസാരിക്കൂല, അയാളൊന്നും പണിയെടുക്കൂല, ഒന്നും പറഞ്ഞാൽ വേണ്ടതുപോലെ അനുസരിക്കൂല, എപ്പോഴും എന്തോ ഒരു ശുഗലിലാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയാൾക്ക് എത്ര വില വേണം? അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ഈ മുതലാളിയുടെ മറുപടി, ഞാൻ ഉദ്ദേശിച്ചത് 20 റുപ്പിയാണ്, 20 ദിർഹമാണ്, നിങ്ങൾക്ക് ഞാൻ 10
ദിർഹമിന് തരാം. അങ്ങനെ ഉണ്ടല്ലോ ചില മഹാന്മാരെ കാണുമ്പോ, ഉസ്താദുമാരെ കാണുമ്പോ പറ്റിച്ചു കളയാന്ന് വിചാരിക്കുന്ന ചില ആളുകൾ, ഉസ്താദുമാർക്ക് ഇതൊന്നും മനസ്സിലാകൂല എന്ന് മനസ്സിലാക്കിയിട്ട് ഉസ്താദ് വന്നതല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ആദരിച്ചിട്ട് പൈസ കുറച്ച് തരാന്ന് പറഞ്ഞു ചിലപ്പോ പറ്റിച്ചു കളയാന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. ഈമാനുള്ള വിശ്വാസികളെ, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ഇയാൾ ഓഫർ പറയുന്നു, 20 ദിർഹമാണ് വില, നിങ്ങൾക്ക് 10 ദിർഹമിന് തരാം. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾക്ക് 10 ദിർഹമല്ല ഞാൻ തരുന്നത്, 20 ദിർഹമല്ല. ആ മഹാമനുഷ്യനെ വില കൊടുത്തു വാങ്ങാനുള്ള പണം എന്റെ കയ്യിലില്ല, എന്റെ കയ്യിലുള്ളത് 27 ദിർഹമാണ്, മുഴുവനും നിങ്ങൾ എടുത്തോളൂ, ആ മഹാനെ എനിക്ക് തരൂ. മഹാന്മാർക്കെ, മഹാന്മാരെ മനസ്സിലാകൂ, ഔലിയാക്കളെ മനസ്സിലാകൂ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു അടിമനെ വാങ്ങിയിട്ട് പോകുമ്പോ ഈ അടിമയും കൂട്ടി ഇങ്ങനെ പോകുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, അനഅബ്ദുക്കാ, ഞാൻ നിങ്ങളെ അടിമയാണ്, അൻത മൗലായി, നിങ്ങളാണ് യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥൻ, ഞാൻ നിങ്ങളെ അടിമ മാത്രമാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഈ അടിമ പറയുന്നു, ഓ ഉടമസ്ഥനേ, ഓ എന്റെ പ്രിയപ്പെട്ട മുതലാളി, എനിക്ക് നിങ്ങൾ പറയുന്ന സമയത്തൊന്നും നിങ്ങൾക്ക് കൂലിപ്പണിയെടുക്കാൻ സമയമുണ്ടാകൂല, നിങ്ങൾ എന്തിനാണ് എന്നെ കച്ചവടമാക്കിയത്, എനിക്ക് എന്റെ റബ്ബുമായി ശുഗലാകളും, ഏത് സമയത്തും ഇബാദത്തിൽ കഴിയണം, എന്റെ റബ്ബിനെ ഭയന്ന് ജീവിക്കണം, നിങ്ങൾ എന്തിനാണ് എന്നെ കച്ചവടമാക്കിയത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ഉടനെ തന്നെ ഇത് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നു, നിങ്ങളാണ് ഉടമസ്ഥൻ, ഞാൻ തൊഴിലാളിയാണ്, ഞാൻ നിങ്ങളെ അടിമയാണ്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഒരു കാരണം ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഞാൻ നിങ്ങളെ ഇത്തുക്ക ചൊല്ലിയിരിക്കുന്നു, ചൊല്ലിയിരിക്കുന്നു എന്ന് പറയുമ്പോ ഈ കറുത്ത നിറമുള്ള മനുഷ്യൻ ഉടനെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, നിങ്ങൾ ചെറിയ മുതലാളിയാ, നിങ്ങളുടെ ഉടമസ്ഥതയിൽ നിന്നല്ലേ എനിക്ക് രക്ഷ വേണ്ടത്? യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥനായ റബ്ബുണ്ട്, ആ റബ്ബിന്റെ അടുക്കൽ ഒരു മോചനം എനിക്ക് ലഭിക്കണം, ആ റബ്ബിന്റെ നരകത്തിൽ നിന്നൊരു മോചനപത്രം എനിക്ക് വേണം. അതാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു എനിക്ക് ആവശ്യമെന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾക്ക് ഞാൻ സേവനം ചെയ്തു തരാം, എന്ത് ഹിദ്മത്തും വേണമെങ്കിൽ ചെയ്തു തരാം, കൽപ്പിച്ചോളൂ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഇന്നലെ അറഫയുടെ പരിസരത്ത് വന്നപ്പോ നിങ്ങൾ അവിടെ സുജൂദിൽ കിടന്ന് കരഞ്ഞു ദുആ ചെയ്യുന്നത് ഞാൻ കണ്ടു. ദുആ കഴിയേണ്ട താമസം വാനലോകത്ത് കാർമേഘം നിറഞ്ഞുപോയി, മഴ പെയ്തു പോയി, നിങ്ങൾ വലിയ ഇജാബത്തുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഔലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട വലിയ മഹാനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞുപോയി. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഈ മഹാൻ ഉടനെ തന്നെ പോയി വുദു എടുക്കുന്നു. വുദു എടുത്ത് വന്നിട്ട് അല്ലാഹുവിലേക്ക് കൈയുയർത്തി ദുആ ചെയ്യുന്നു, അല്ലാഹ് നിന്റെ വന്നേ മോചനമാണ് എനിക്ക് വേണ്ടത്, എനിക്ക് ഇവിടുത്തെ ചെറിയ മുതലാളിമാരെ മോചനപത്രം എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടത് ശരിയായ റബ്ബാകുന്ന നിന്റെ മോചനപത്രമാണ്, നീയാണ് മാലിക്കുൽ മുലൂക്കായ റബ്ബ്, ഇവിടെയുള്ള ഏത് ഭരണാധികാരികളും ഏത് മുതലാളിമാരും അവരെ മരണത്തോടുകൂടെ കയ്യിലുള്ളത് മിൽക്ക് മുഴുവനും നീങ്ങിപ്പോകുന്നതല്ലാത്ത ഒരധികാരവും ഇവിടെ പറയാൻ കഴിയുന്ന ഒരധികാരിയും ഇല്ല. ഒരു തൂങ്ങി ഉറക്ക പോലും ഇല്ലാത്ത റബ്ബാണ് നീ, അച്ഛമില്ലാത്ത ഹയ്യുൻ, എന്നും ജീവിക്കുന്ന റബ്ബാണ്, നിന്റെ അടുക്കലാണ് ഈ പാവപ്പെട്ട അടിമക്ക് മോചനം വേണ്ടത്. ദുനിയാവിലെ മുതലാളിമാരെ മോചനപത്രം ഞാൻ നിന്നോട് ചോദിച്ചിട്ടില്ല, അല്ലാഹ്, നിന്റെ മോചനപത്രത്തിനാണ് ഈ അടിമ ഇത്രയും കാലം കൈയുയർത്തിയത്. എന്റെയും നിന്റെയും ഇടയിൽ ഒരു കരാറുണ്ടായിരുന്നു. എന്താണ് ആ കരാർ? എന്റെ വിശ്വാസികളടുത്തേക്ക് വന്നു, മഹാനായ തങ്ങളവർക്ക് നമുക്ക് ദുആ ചെയ്തു തരും, അല്ലാ ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ, അല്ലാ ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്ന ഒരു മജ്ലിസായി ഞങ്ങളെ ഈ മജ്ലിസും ഞങ്ങളെ സർവ മജ്ലിസുകളും
നീ ഞങ്ങളിലും നിന്ന് കബൂലാക്കി തരണേ അല്ലാ. എന്റെ വയലുകൾക്കും നിന്ന് പ്രിയപ്പെട്ട ഉപ്പാപ്പമാര്, എന്റെ വയലുകൾക്കും നിന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, എന്റെ വയലുകൾക്കും നിന്ന് പ്രിയപ്പെട്ട ഉമ്മമാര്, എന്റെ വയലുകൾക്കും നിന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ കൂട്ടുകാര്, നമ്മൾ മനസ്സിലാക്കണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ അടിമ അവിടെ വെച്ചൊരൊറ്റ ദുആ, ബൈനി വ ബൈനക, അല്ലാ എന്റെയും നിന്റെയും ഇടയ്ക്ക് ഒരു കരാറുണ്ട്. എന്താണ് കരാറ്? എന്റെ ഈ ഇബാദത്തിന്റെ ബഹുമാനവും എന്റെ ഈ ദിക്റിന്റെ ബഹുമാനവും ഞാൻ നീയുമായി എടുത്തിട്ടുള്ള ഈ അടുപ്പമൊന്നും ജനങ്ങൾ അറിയാൻ പാടില്ല. അങ്ങനെയാണല്ലോ ഔലിയാക്കൾ ചിന്തിക്കുന്നത്. എന്നെ കുറിച്ച് എല്ലാവരും അറിയണം, എന്നെ കുറിച്ച് പ്രചരണം നടത്താൻ ആളുകളും എന്ന് ചിന്തിക്കുന്നവരല്ലോ മഹാന്മാരായ ഔലിയാക്കളിൽ പലരും. ഈമാനുള്ള വിശ്വാസികളെ അതുകൊണ്ട് തന്നെ മഹാനവർഗുടെ റബ്ബിനോട് ഒരൊറ്റ ദുആ, എന്നെ കുറിച്ച് ഈ മനുഷ്യൻ അറിഞ്ഞുപോയി, ഇന്ന് വരെ എന്റെ മുതലാളി പോലും എന്നെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, എന്നെ കുറിച്ച് അറിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ജീവിക്കാൻ ഇനി താല്പര്യമില്ല. റബ്ബേ എന്റെ റൂഹിനെ നീ തിരിച്ചു പിടിക്കണേ അല്ലാ. അവിടെ തന്നെ വീണങ്ങ് മരിച്ചുപോയി. ഞാൻ ഈ മഹാന്റെ മഹത്വം മനസ്സിലാക്കി കഫൻ ചെയ്തു, നിസ്കരിച്ചു, ദഫൻ ചെയ്തു. അന്നത്തെ രാത്രിയിൽ ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഉറക്കിലതാ വല്ലാത്ത ഭംഗിയുള്ളൊരു മനുഷ്യൻ, എന്തൊരു ഭംഗിയാണ്, കണ്ടാലാരും നോക്കിപ്പോകുന്ന ഭംഗിയുള്ളൊരു മഹാൻ. ഞാൻ ആ മഹാന്റെ പിന്നിൽ പതുക്കെ നിന്നു. ആരാണ് എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, അന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, മഹാന്മാരായ സയ്യിദന്മാര് നമ്മളെ വിളിച്ചപ്പോ എല്ലാവരും ഇവിടെ ഓടിയെത്തി. എന്തിന്റെ കാരണത്താലാണ്? അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു, ഖുല്ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. സയ്യിദന്മാരെ ബഹുമാനിക്കാനും ആദരിക്കാനും അവരൊക്കെ ഉപ്പാപ്പയായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ അവിടുത്തെ കൊടുക്കയിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും കാരണമാകുന്ന സദസ്സുകളായി ഞങ്ങളെ ഇത്തരം സദസ്സുകളൊക്കെ നീ കബൂലാക്കി തരണം റഹ്മാനേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ വന്നത് ആരടുക്കൽ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ. എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ആശയില്ലേ? ഒന്ന് പരിചയപ്പെടണം എന്ന ആശയില്ലേ? ഒന്ന് ബന്ധമുണ്ടാകണം എന്ന ആശയില്ലേ? ആ പരിചയത്തിന് നല്ല ശുദ്ധിയുള്ള കണ്ണുകളും ഹറാമ നോക്കാത്ത കണ്ണുകൾ സമ്പാദിക്കണം. മ്യൂസിക്കുള്ള ഗാനങ്ങൾ കേൾക്കുന്ന കാതുകളെ ശുദ്ധീകരിച്ചെടുക്കണം. ഹറാമ കേൾക്കുന്ന ശബ്ദങ്ങൾ കൈയൊഴിക്കണം. ഹറാമ പിടിക്കുന്ന സ്വഭാവം കൈയൊഴിക്കണം. എന്റെ വയലുകൾക്കുന്ന പെങ്ങന്മാര്, ഉമ്മയും ബാപ്പയും കാണാത്ത ഏത് വാട്സപ്പിന്റെ ഉള്ളിലും അള്ളാഹ് ഓർമ്മ വേണം, ഏത് ഫേസ്ബുക്കിന്റെ ഉള്ളിലും അള്ളാഹ് ഓർമ്മ വേണം. ബാപ്പ അറിഞ്ഞാലും ഉമ്മ അറിഞ്ഞില്ലെങ്കിലും കൂട്ടുകാരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആര് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എല്ലാം അറിയുന്ന റബ്ബുണ്ടെന്ന ബോധത്തോടെ ലോകത്തെ എല്ലാ നിലക്കും സ്നേഹിക്കപ്പെടാൻ അർഹതയുള്ള നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന മനസ്സുകളും ആ സ്നേഹത്തിന്റെ മുന്നിൽ കുട്ടിക്കാലം മുതൽ ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ എല്ലാ സഹതാപവും കൊണ്ട് വയറ്റത്തൊഴിഞ്ഞു വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മയിലേ ആ ഉമ്മ പോലും അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോകണം. പ്രിയപ്പെട്ട വാപ്പയില്ലേ, ആ വാപ്പ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോകണം. നിന്റെ പ്രിയപ്പെട്ട ചുംബിക്കുന്ന മക്കളില്ലേ, ആ ചിരിച്ചു വിളിച്ചു തരുന്ന മക്കൾ പോലും ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോകണം. ഏത് വിഷമം വരുമ്പോഴും കൈപിടിച്ചിട്ട് ഭാര്യയോട് സങ്കടം പറയുമ്പോ സമാധാനമുള്ള വാക്ക് പറയുന്ന ഭാര്യമാരില്ലേ, മർഅത്തുന്ന സ്വാലിഹാ, ആ ഭാര്യ തോറ്റുപോകണം. എന്റെ വയലുകൾക്കുന്ന പെങ്ങന്മാരെ, ഹലാലായ പോരാ, എല്ലാ നിലക്കും പുണ്യം ലഭിക്കുന്ന ഭർത്താവിനോടുള്ള സ്നേഹമില്ലേ, ആ സ്നേഹം തോറ്റുപോകണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ മുന്നിൽ മഹാനായ ഇബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം അമാ തസ്തഹി ലജിക്കുന്നില്ലേ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്. ഉടനെ തന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ജീവിതത്തിലെ സലാത്തും സലാമും കുറഞ്ഞു പോയോ നബിയേ? എന്റെ സലാത്തും സലാമും കുറഞ്ഞു പോയോ നബിയേ? ഈമാനുള്ള വിശ്വാസികളെ, നിസ്കാരത്തിൽ പോലും അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുമ്പോ ഇത് എന്റെ നേതാവിനോടുള്ള അഭിവാദ്യമാണെന്ന് ചിന്തിച്ച് ഒരു സലാം പറയാൻ നമുക്ക് കഴിഞ്ഞോ? ഒരു അഞ്ച് നേരത്തെ നിസ്കാരത്തിൽ ഒരു അഞ്ച് പ്രാവശ്യം പോലും നേതാവിനെ വിളിച്ച് സലാം പറയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ എന്ത് സ്നേഹമാണ് എനിക്കും നിനക്കും നമുക്കൊക്കെ പറയാനുള്ളത്? സലാം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പരസ്പരം നൽകുന്ന ഏറ്റവും വലിയ സ്നേഹാഭിവാദ്യമാണ് സലാം. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഉടുപ്പിയിൽ വെച്ച് പ്രസംഗിക്കുമ്പോ സലാമിനെ കുറിച്ച് വളരെ വിശദമായി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ ആ പ്രസംഗം ലഭ്യമാണ്. സമയമുള്ളപ്പോൾ കേട്ടാൽ നല്ലതാണ്. റബ്ബ് നമുക്ക് ധാരാളം നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നേറ്റിത്തരട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം അമാ തസ്തഹി നിങ്ങൾ ലജ്ജിക്കുന്നില്ലേ? ഉടനെ തന്നെ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം യാ റസൂലുള്ളാഹ് ഉറക്ക സലാത്ത് ചൊല്ലണം യാ റസൂലുള്ളാഹ് മദീന മുനവ്വറയിൽ കിടക്കുന്ന ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു തിരുനോട്ടം നമ്മളെ ഈ മജ്ലിസിലേക്ക് വേണം. ഉംറക്ക് പോകാൻ വേണ്ടി ഫ്ലൈറ്റിൽ കയറി ഇരുന്നിട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞില്ലേ? എത്രയാണ് അവരെ മനസ്സിന്റെ വേദന പറഞ്ഞറിയിക്കാൻ കഴിയോ? അല്ലാഹു ഞങ്ങളെല്ലാ മുസീബത്തിൽ നിന്നും ഔലിയാക്കളെ ബർക്കത്തുകൊണ്ട് നീ കാവൽ തരണം റഹ്മാനേ. ഈമാനുള്ള വിശ്വാസികളെ ഉംറക്ക് പോകണമെന്ന് കരുതി വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നവർ പലരും പോകാൻ കഴിയാതെ എത്രയാണ് അവർ വിഷമിക്കുന്നത്. അല്ലാഹു ഞങ്ങളും പോകണമെന്ന് ആശിച്ചിരുന്നു, പോകാൻ വേണ്ടി ഇന്നത്തെ ദിവസം കരുതിയതായിരുന്നു. നിന്റെ ഖളാ എത്രയും പെട്ടെന്ന് തരളും റഹ്മാനേ. നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ എത്തണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ സർവാദാബുകളും പാലിച്ച് റൗളാ ശരീഫിന്റെ മുന്നിൽ പോയി നിന്ന് സലാം പറയണം. ഞങ്ങളെ വഴികൾ നീ അടക്കരുത് റഹ്മാനേ. ഞങ്ങളെ റഹ്മത്തിന്റെ കവാടമാണ് അവിടെ. അതല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇത്യാ രാജ്യത്ത് പല വിഷമവും അനുഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് മുസ്ലിമികൾക്ക് വിശ്വാസികൾക്ക് മനസ്സ് തിരിക്കാനുള്ള കേന്ദ്രമാണ് ആ കേന്ദ്രം. അവിടെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തണം. എന്ത് പ്രയാസമുണ്ടോ നീ ഉയർത്തി ഞങ്ങൾ അനുഗ്രഹിക്കണം റഹ്മാനേ. വിശ്വാസികളെ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു ഹബീബായ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ സ്വലാത്ത് കുറഞ്ഞു പോയോ നബിയേ? അപ്പൊ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി അല്ല അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്, അതല്ല യമൂതു വലിയും മിൻ ഔലിയാഇല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ടൊരു മഹാൻ വഫാത്തായി പോയി. നിങ്ങൾ അവിടുത്തെ കഫൻ ചെയ്യുമ്പോ വേണ്ടതുപോലെ പരിഗണിച്ച് എല്ലാ നിലക്കുള്ള ആദരവ് നൽകിയിട്ടുള്ള കഫൻ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാതെ പോയല്ലോ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്. നിങ്ങൾ നാണിക്കുന്നില്ലേ? ആരാ ചോദിച്ചത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനുള്ള വിശ്വാസികളെ, നമ്മൾ ഒരാളെയും നിസ്സാരമായി കാണരുത്, നോക്കി ചെറുതായി കാണരുത്, അതുപോലെ ഭംഗി നോക്കി ചെറുതായി കാണരുത്, തലപ്പാവിന്റെ വലുപ്പം നോക്കി ചെറുതായി കാണരുത്, കുപ്പായത്തിന്റെ നിറം നോക്കി ചെറുതായി കാണരുത്. എത്രയോ
വലിയ വലിയ മഹാന്മാർ ഈ സദസ്സിൽ തന്നെ എത്രയോ വലിയ വലിയ ആലിവികൾ പാവപ്പെട്ട മുത്താലിമ പ്രസംഗിക്കുമ്പോ എന്തൊരു വിനയത്തോടെയാ അവർ കേൾക്കുന്നത്. എന്നെക്കാൾ എത്രയോ അറിവുള്ളവരാണ് അവർ. അല്ലാത്തരം ആലിവികൾക്കും ഞങ്ങൾ ഉസ്താദുമാർക്കും പണ്ഡിതന്മാർക്കും എല്ലാവർക്കും നീ ദീർഘായുസ് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. വിശ്വാസികളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഒരാളെയും നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല. അതുകൊണ്ട് ആ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അഖദ ബിയദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കൈ പിടിച്ചു, ഫമശാ ഖലീലൻ, എന്നിട്ട് അവിടുന്ന് അല്പം നടന്നു, നടന്നുകൊണ്ടിരിക്കുമ്പോൾ നീണ്ട ഉപദേശം നൽകി. അവസാനം എനിക്ക് തന്ന ഉപദേശം, യാ മുആദ് ഒരാളെയും തെറി വിളിക്കരുതേ മുആദേ. അയൽവാസിയുമായ ചെറിയ പണക്കത്തിന്റെ പേരിൽ, കുടുംബങ്ങളുമായുള്ള ചെറിയ പണക്കത്തിന്റെ പേരിൽ ഒരാളെയും ഇകഴ്ത്തിക്കാണരുതേ മുസ്ലിം. ഒരു മുസ്ലിമിനെയും തെറി വിളിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്, ഒരു മനുഷ്യനെയും ഇകഴ്ത്തിക്കളയുന്ന സ്വഭാവം ഉണ്ടാകരുത്. അള്ള ബഹുമാനിച്ചവരാണ് ആദം സന്തതികൾ മുഴുവനും. അതുകൊണ്ട് സർവ്വ ആളുകൾക്കും നൽകേണ്ട ബഹുമാനം നൽകണം. ഇരിക്കട്ടെ, നിറന്നോക്കിയിട്ടല്ല നമ്മൾ ആദരിക്കേണ്ടത്, തലപ്പാവിന്റെ വലുപ്പം നോക്കിയിട്ടല്ലാതിരിക്കേണ്ടത്, കന്തൂറയുടെ നിറന്നോക്കിയിട്ടല്ലാതിരിക്കേണ്ടത്, കുപ്പായത്തിന്റെ നിറന്നോക്കിയിട്ടല്ലാതിരിക്കേണ്ടത്. ഏത് പള്ളിയിൽ ജോലി ചെയ്യുന്ന മുഅദ്ദിനെ പോലും, ഏത് പള്ളിയിൽ ഉസ്താദിനെ പോലും, ഏത് മാതി ഏത് ഉസ്താദിനെയും ഏത് ഉസ്താദുമാരല്ലാത്ത ആളുകളെയും ബഹുമാനിച്ച് പരസ്പരം ഓരോരുത്തർക്കും നൽകേണ്ട ബാധ്യതയെ കടപ്പാടുകളെ കുറിച്ച് ഓർമ്മയുള്ളതോടുകൂടെ, ബോധത്തോടുകൂടെ അവർക്ക് നൽകേണ്ട ആദരവ് നൽകി ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഉറക്കിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പോയി. ചരിത്രം വിശാലമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല, നിർത്തട്ടെ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു നേരം വെളുത്തപ്പോൾ ഓടിച്ചെന്ന് ആ ഖബറ് കോരിയെടുത്തു, നല്ല നിലക്ക് കഫൻ ചെയ്തിട്ട് ഖബറിലേക്ക് മാറ്റി വെച്ചു. ഇതാണ് ചരിത്രം. ഈമാനുള്ള വിശ്വാസികളെ ആദരിക്കേണ്ടതിന് ആദരിക്കേണ്ടത് പോലെ ആദരിക്കണം, ബഹുമാനിക്കേണ്ടതിന് ബഹുമാനിക്കേണ്ടത് പോലെ ആദരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ സുൽത്താനുൽ ഉലമ പ്രായം ചെന്ന സമയത്തും അതേ, നമുക്ക് ചിലപ്പോൾ നോക്കിയാൽ പ്രായം മനസ്സിലാകൂല, അത് അല്ലാഹു അവിടത്തേക്ക് നൽകിയ വലിയൊരു തൗഫീഖാണ്. ഇനിയും അവിടുത്തെ തണൽ ഞങ്ങൾക്ക് ധാരാളം കാലം നീ നീട്ടിത്തരണം റഹ്മാന്. ഞങ്ങളെ സർവാലിമീങ്ങൾക്കും തണൽ തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അവരെ തണൽ കൊണ്ട് നീ ഞങ്ങൾ അനുഗ്രഹിക്കണം റഹ്മാനെ. ഈമാനുള്ള വിശ്വാസികളെ ആ സുൽത്താനുൽ ഉലമ നമ്മളോട് ആവശ്യപ്പെട്ടതിന് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുത്തി ആ കടപ്പാട് നമ്മൾ പൂർത്തിയാക്കി വിട്ടണമെന്ന് ഈ പാവപ്പെട്ട മുത്താലിമായ എന്നോട് ഉണർത്തി, നിങ്ങളോട് ഉണർത്തി. അല്ലാഹു വിരുദ്ധക്കോ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങിയാൽ ആ റബ്ബിന്റെ സഹായം എന്നും നമ്മോടൊപ്പമുണ്ട്. അതിനെന്ത് വേണം? നല്ല തഖ്‌വയിൽ അധിഷ്ഠിതമായ ഹൃദയം പാവപ്പെട്ട മുത്താലിമായ ഞാനും നിങ്ങളും സമ്പാദിക്കണമെന്ന് ആദ്യവും അവസാനവും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാ, ഞങ്ങളെ ഈ മജ്ലിസ് ഞങ്ങൾ കാഹറത്തിൽ വലിയൊരു മുതൽക്കൂട്ടാക്കി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണം റഹ്മാനെ. നിന്റെ ദീനിന് വേണ്ടി ഞങ്ങളെ ഉസ്താദുമാര് കൈതീട്ടിയപ്പോ ഏത് വിശ്വാസികൾ സഹായിച്ചു? പാവപ്പെട്ട മുത്താലിമികളായ ഞങ്ങൾ കൈതീട്ടിയപ്പോ ആര് സഹായിച്ചു? എല്ലാവരെയും നീ സഹായിക്കണം റഹ്മാനെ. ഇപ്പൊ ഇവിടെ വന്നപ്പോ വലിയ നേർച്ച പൈസ തന്നു, പാപ്പനെ കാണണം എന്ന് കരുതിയിട്ട് വന്നതായിരുന്നു. മകന്റെ ജോലിയിൽ ബർക്കത്തുണ്ടാകണം എന്ന് പറഞ്ഞ് 30,000 മുർത്തിക കയ്യിൽ തന്നത് ആരിയാൻ പറഞ്ഞവരുണ്ട്. അങ്ങനെ നിന്റെ ദീനി സ്ഥാപനങ്ങളെ സ്നേഹിച്ച് സഹായിക്കുന്ന വിശ്വാസികൾ എന്ത് ഹൈറായ ഉദ്ദേശങ്ങൾ ഉദ്ദേശം വെച്ച് സഹായിക്കുന്നവരുണ്ടോ? എല്ലാവരും ഹൈറായ ഉദ്ദേശങ്ങളും ലോകത്ത് സർവ ഹൈറിനും കാരണക്കാരനായ നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹഖ് കൊണ്ട് ഞങ്ങൾക്കും അവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മബാപ്പമാർ, ഭാര്യ മക്കൾ കുടുംബങ്ങൾ, പ്രിയപ്പെട്ട ഉസ്താദുമാർ, അതുപോലെ ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാർ, സഹപാഠികൾ, സഹചാരികൾ, സ്നേഹത്തോടെ വഅദിന്റെ മജ്ലിസിൽ ഒത്തുചേർന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എവിടെയൊക്കെ ഉണ്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ ഖൈർ അനുഗ്രഹിക്കണം റഹ്മാനെ. എല്ലാ മുസീബത്തിൽ നിന്നും അവർക്കും ഞങ്ങൾക്കും നീ കാവൽ തരണം റഹ്മാനെ. മഹാന്മാരായ സയ്യിദമ്മമാർ നമുക്ക് ദുആ ചെയ്തു തരും. എല്ലാവരും പോകാവൂ എന്ന വസീയത്തോടെ നേറ്റ് നിർത്തിയോ പ്രസംഗത്തിലല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ ഒന്നുപോയെങ്കിൽ ആഹ്റത്തിലേക്ക് വെക്കരുത്. പാവപ്പെട്ട മുത്തല്ലിമ നിങ്ങളോട് വയത് പറയാൻ ഒരിക്കലും അർഹനല്ല. വയത് പറയാൻ വേണ്ടി ഇവിടെ ഏറ്റിട്ടില്ല, വന്നിട്ടും ഇല്ല. എന്നോട് വാപ്പ എന്തെങ്കിലും പോയിട്ട് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ വാപ്പ പറഞ്ഞത് കൊണ്ട് മഹാനായ തങ്ങൾ ഇവരുകൾ വിളിച്ചപ്പോ സയ്യിദന്മാരോടുള്ള ബഹുമാനം കൊണ്ട് വന്നതാണ്. നിങ്ങളൊക്കെ ഒന്ന് നന്നാകണം എന്ന് കരുതിയിട്ട് വന്നതല്ല. ഞാനൊരു സ്ഥലത്തും അങ്ങനെ പ്രസംഗിക്കാം
പ്രസംഗിക്കാൻ പോകാറില്ല. അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. എന്റെ പ്രസംഗം കൊണ്ട് ഞാനൊന്ന് നന്നാകാൻ ആത്മാർത്ഥമായി നിങ്ങൾ ദുആ ചെയ്യണം. എന്റെ കുട്ടിക്കാലം മുതലേ ഞാൻ എന്റെ ബാപ്പയുടെ വയത് ഒരുപാട് കേൾക്കുന്ന ആളാണ്. അന്ന് മുതലേ ഞാൻ കേൾക്കുന്നു ബാപ്പ ദുആ ചെയ്യുന്നത്. മക്കളൊന്ന് നന്നായി കാണണം. പറയുമ്പോ കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കാതെ ബാപ്പ ദുആ ചെയ്യാറില്ല. അത് ബാപ്പന്റെ വലിയ ആശയാണ്. അത് നിങ്ങളൊക്കെ ദുആക്കണം. ഞാനും എന്റെ ജ്യേഷ്ഠാനുജന്മാരും സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് സന്തോഷമുള്ള മക്കളാകണം. അള്ളാഹു നമ്മളെല്ലാവരെയും നമ്മളെ ഉമ്മ ബാപ്പമാർക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകുന്ന നല്ല മക്കളാക്കി അള്ളാഹു തആല ഉയർത്തി തരട്ടെ. അള്ളാഹ് ഞങ്ങൾക്കും അത്തരം ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം തരുന്ന മക്കളെ തന്ന് നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കരുത് റഹ്മാനെ. ഒരു വിഷമവും നീ തന്നേക്കരുത് റഹ്മാനെ. പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നുപോയെങ്കിൽ പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രായം ചെന്ന കുറെ ആളുകളൊക്കെ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. എന്റെ വയൽ നിൽക്കാൻ വേണ്ടിയല്ല എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞത്. മഹാനായ തങ്ങളവരുകൾ ദുആർക്കുമ്പോ ഒന്നിച്ച് എഴുന്നേറ്റ് നിന്ന് ആമീൻ പറയാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞതാണ്. ആർക്കെങ്കിലും വിഷമം തോന്നിയെങ്കിൽ പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.